ഹായ് ഫ്രണ്ട്സ്, ഫുട്ബോൾ പ്ലെയേഴ്സ് എന്തിനാണ് വെയ്റ്ററിംഗ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വെയ്റ്ററിംഗ് ചെയ്യുമ്പോൾ നമുക്കുള്ള ഗുണം എന്തൊക്കെയാണ്? കാരണം പല പ്ലെയേഴ്സും വെയ്റ്ററിംഗിന് പോകാറുണ്ട്, പക്ഷെ അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള റീസൺ ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. കാരണം ഞാൻ പ്രധാനമായിട്ടും ഫുട്ബോളേഴ്സിന് വെയ്റ്റ് ട്രെയിനിങ് മസ്റ്റായിട്ട് വേണമെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. കാരണം വെയ്റ്റ് ട്രെയിനിങ് ഇല്ലെങ്കിൽ പ്ലെയേഴ്സിന് മുമ്പോട്ട് പോകാൻ വലിയ പാട് തന്നെയായിരിക്കും. കാരണം നമ്മുടെ എക്സ്പ്ലോസീവ് സ്ട്രെങ്തും മാക്സിമം സ്ട്രെങ്തിലും ഒക്കെ എത്താൻ നമുക്ക് വെയ്റ്റ് ട്രെയിനിങ് തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പോൾ പ്രധാനമായിട്ടും വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ നമുക്കുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ മസിൽ ഫൈബർ, അതായത് ബോഡിയിലുള്ള മസിൽസിൽ ഫൈബേഴ്സ് ഉണ്ടാകും. ഇതിനകത്ത് തന്നെ ഫൈബർ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് സ്ലോ ട്വിച്ച് മസിൽ ഫൈബറും ഉണ്ട്, രണ്ട് ഫാസ്റ്റ് ട്വിച്ച് മസിൽ ഫൈബറും ഉണ്ട്. ഈ കൂടുതൽ മാരത്തോൺ അങ്ങനെ ലോങ് ഡ്യൂറേഷൻ ആക്ടിവിറ്റി ചെയ്യുന്നവരിൽ കൂടുതലും സ്ലോ ട്വിച്ച് ഫൈബറിൻ്റെ റേഷ്യോ ആയിരിക്കാം കൂടുതൽ കാണുന്നത്. പക്ഷെ ഒരുപക്ഷെ നമ്മുടെ സ്പ്രിൻറ്റിങ്ങും അല്ലെങ്കിൽ എക്സ്പ്ലോസീവ് സ്ട്രെങ്ത് ആക്ടിവിറ്റി ചെയ്യുന്ന പേഴ്സൺസിലെല്ലാം ഈ ഫാസ്റ്റ് ട്വിച്ച് മസിൽ ഫൈബർ ആയിരിക്കും കൂടുതൽ. നമുക്ക് ഈ റേഷ്യോ പലപ്പോഴും കണ്ടുപിടിക്കാൻ നോർമൽ ടെസ്റ്റുകൾ പോരാ. അപ്പോൾ പ്രധാനമായിട്ട് നമ്മുടെ ഈ സയൻറ്റിഫിക് സ്റ്റഡീസ് പ്രൂവ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ബോഡിയിൽ ഈ ഫാസ്റ്റ് ട്വിച്ചും സ്ലോ ട്വിച്ചും മസിൽ ഫൈബർ ഉണ്ടെന്നാണ്. അപ്പോൾ നമുക്ക് ഈ വെയ്റ്റ് ട്രെയിനിങ് കൊണ്ട് ചെയ്യാൻ പറ്റിയ കാര്യം എന്ന് വെച്ചാൽ, സപ്പോസ് നമുക്ക് നമ്മുടെ ബോഡിയിൽ ഫാസ്റ്റ് ട്വിച്ച് ഫൈബറിൻ്റെ റേഷ്യോ കുറവാണെങ്കിൽ നമുക്ക് ആ വെയ്റ്റ് ട്രെയിനിങ് കൊണ്ട് ഫാസ്റ്റ് ട്വിച്ച് മസിൽ ഫൈബറിൻ്റെ റേഷ്യോ കൂട്ടാവുന്നതാണ്. കാരണം ഈ ഫാസ്റ്റ് ട്വിച്ച് മസിൽ ഫൈബറിൻ്റെ റേഷ്യോ പലരുടെയും ശരീരത്ത് പലതായിരിക്കും. കാരണം സ്പ്രിൻറ്റേഴ്സിൽ ചിലപ്പോൾ അത് കൂടുതൽ ഫാസ്റ്റ് ട്വിച്ച് മസിൽ ഫൈബേഴ്സ് ആയിരിക്കും കാണപ്പെടുന്നത്. അപ്പം പ്രധാനമായിട്ടും നമ്മുടെ ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും വെളിയിലും ഒക്കെ അവർ ചെയ്യണേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഏജിങ് അല്ലെങ്കിൽ പ്രായം കൂടാതിരിക്കാൻ ചെയ്യുന്നത് വെച്ചാൽ വെയ്റ്റ് ട്രെയിനിങ് എക്സസൈസ് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഏജിങ് പ്രായം 35 or 40 അങ്ങനെ കടഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അവർ വെയ്റ്റ് ട്രെയിനിങ് എക്സസൈസ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഇത് തന്നെയാണ്, ഈ നമ്മുടെ ശരീരത്തിലുള്ള ഫാസ്റ്റ് ട്വിച്ച് മസിൽ ഫൈബറിൻ്റെ എണ്ണം കൂട്ടുക എന്നുള്ളത്. അതായത് ഫാസ്റ്റ് ട്വിച്ച് മസിൽ ഫൈബറിൻ്റെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ക്വിക്നെസ് കൂടും. അപ്പം ഈ ഒരു റേഷ്യോ നമ്മൾ ഏജ് ചെയ്യുമ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കും. അതിനൊക്കെ നമ്മൾ പ്ലെയേഴ്സിന് മാക്സിമം എക്സ്പ്ലോസീവ് സ്ട്രെങ്ത് അല്ലെങ്കിൽ മാക്സിമം പെർഫോമൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഫുട്ബോളിൽ നമുക്കറിയാം എക്സ്പ്ലോസീവ് സ്ട്രെങ്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു സ്ട്രെങ്തിലേക്ക് നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫാസ്റ്റ് ട്വിച്ച് മസിൽ ഫൈബറിൻ്റെ റേഷ്യോ കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ ഈ ഫാസ്റ്റ് ട്വിച്ച് മസിൽ ഫൈബറിൻ്റെ അളവ് ബോഡിയിൽ കൂട്ടാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പർട്ടിക്കുലർലി ഈ വെയ്റ്റ് ട്രെയിനിങ് എപ്പോഴും പ്ലെയേഴ്സിന് പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോൾ ഫുട്ബോളേഴ്സിന് തീർച്ചയായിട്ടും ആഴ്ചയിൽ ഒരു 4 അല്ലെങ്കിൽ 3 എങ്കിലും വെയ്റ്റ് ട്രെയിനിങ് മസ്റ്റ് ആയിട്ടും വേണം. കാരണം വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ സപ്പോസ് ഒരു ദിവസം നമ്മൾ അപ്പർ ബോഡി ചെയ്താൽ പിറ്റേ ദിവസം ലോവർ ബോഡി ചെയ്യണം. കാരണം റെസ്റ്റ് അതിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് അപ്പം ഞാൻ പ്രധാനമായിട്ടുള്ള പോയിന്റ് എന്ന് വെച്ചാൽ, ഈ ഫാസ്റ്റ് ട്വിച്ച് മസിൽ ഫൈബറിൻ്റെ എണ്ണം കൂട്ടാൻ വെയ്റ്റ് ട്രെയിനിങ് എപ്പോഴും സഹായിക്കും എന്നുള്ളതാണ്. പിന്നീട് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഇതിനകത്ത് പ്രധാനമായിട്ട് ഇഞ്ചുറി പ്രിവെൻഷൻ തന്നെയാണ്. അതായത് നമുക്ക് ജോയിൻസിൻ്റെ സ്ട്രെങ്ത് കുറയുകയാണെങ്കിൽ, അപ്പോൾ നമ്മുടെ ജോയിൻസിൽ മസിൽസ് ഉണ്ടാവാം, ലിഗമെൻസ് ഉണ്ടാവും, ടെൻഡൻസ് ഉണ്ടാവും, ഇതിൻ്റെയൊക്കെ സ്ട്രെങ്ത് കുറയുമ്പോൾ ആ ജോയിൻ്റെ സ്റ്റെബിലിറ്റി കുറയും. അപ്പം വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുന്നതുകൊണ്ട് ഈ ജോയിൻ്റിൽ അസിസ്റ്റ് ചെയ്തിരിക്കുന്ന മസിൽസിലും ലിഗമെൻസും ടെൻഡൻസിൻ്റെയൊക്കെ സ്ട്രെങ്ത് കൂടുകയും നമ്മളെ ജോയിൻസ് കൂടുതൽ ബലമായി മാറുകയും ചെയ്യും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇഞ്ചുറിക്കുള്ള ചാൻസ് വളരെയധികം കുറയും. പിന്നെ മൂന്നാമത്തെ വെച്ചാൽ ട്രെയിനിങ് അഡാപ്റ്റേഷനാണ്. ഈ ട്രെയിനിങ് അഡാപ്റ്റേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്, സപ്പോസ് ഒരു പ്ലെയറെ നമ്മൾ ട്രെയിൻ ചെയ്യുകയാണ്, അവനെ ട്രെയിൻ ചെയ്യുമ്പോൾ അവന് ബേസിക് സ്ട്രെങ്ത് ഇല്ലെങ്കിൽ നമുക്ക് മറ്റ് സ്ട്രെങ്തിലോട്ട് അവനെ കൺവേർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സപ്പോസ് ബേസിക് സ്ട്രെങ്ത് ഇല്ലെങ്കിൽ പിന്നെ എക്സ്പ്ലോസീവ് സ്ട്രെങ്ത്, മാക്സിമം സ്ട്രെങ്ത് ഇതിനകത്ത് അറ്റൻഡ് ചെയ്യാൻ പ്ലെയേഴ്സിന് തീർച്ചയായിട്ടും പറ്റാതെ വരും. അപ്പം ഈ വെയ്റ്റ് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ പ്ലെയേഴ്സിൻ്റെ സ്ട്രെങ്ത് കൂടുകയും ഈ ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ നിന്ന് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. അതായത് ട്രെയിനിങ് അഡാപ്റ്റേഷൻ കൂട്ടിക്കൂട്ടി കൊണ്ടുവരാൻ സാധിക്കുന്നുള്ളതാണ് വെയ്റ്റ് ട്രെയിനിങ്. കാരണം വെയ്റ്റ് ട്രെയിനിങ് ഒരിക്കലും നമ്മൾ 15 താഴെയുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ പ്ലെയേഴ്സിന് കൊടുക്കാറില്ല. എപ്പോഴും ഫുട്ബോൾ പ്ലെയേഴ്സാണ് നമ്മൾ 15 മേളിലുള്ളവർക്കാണ് വെയ്റ്റ് ട്രെയിനിങ് കൊടുക്കുന്നത്. ഇതിൻ്റെ മെയിൻ എയിം എന്ന് വെച്ചാൽ എക്സ്പ്ലോസീവ് സ്ട്രെങ്തും മാക്സിമം സ്ട്രെങ്തിലും നമ്മളെ ബോഡിയെ എത്തിക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മളെ മസിൽ ഫാറ്റ്, അതായത് ബോഡി ഷേപ്പ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത്. പലപ്പോഴും നമുക്കറിയാം പ്ലെയേഴ്സിനെ, ഫുട്ബോൾ പ്ലെയേഴ്സിനെ, നല്ല പ്ലെയേഴ്സിനെ നോക്കി കഴിഞ്ഞാൽ അവരുടെ ബോഡി ഷേപ്പ്, ആ മസിൽസിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ ആ മസിൽ ഷേപ്പ്, മസിൽസ് ഷെയ്പ്പാവാനും നമ്മുടെ പ്ലെയേഴ്സിൻ്റെ കോൺഫിഡൻസ് വർദ്ധിക്കാനും ഏറെ സാധ്യത. കാരണം നമുക്ക് ഫുട്ബോൾ പ്ലെയേഴ്സിനെ അവരെപ്പോഴും ബോഡിയും എപ്പോഴും കോൺഷ്യസ് ആയിരിക്കും. അപ്പോൾ ഈ ബോഡിയിൽ എന്ന് വെച്ചാൽ ആ സ്ട്രക്ചർ എന്ന് വെച്ചാൽ വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ ആ ബോഡി ഷെയ്പ്പാവുകയും നല്ലൊരു ഫിസിക്ക് തീർച്ചയായിട്ടും ഫുട്ബോൾ പ്ലെയേഴ്സിന് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അപ്പം ബോഡി സ്ട്രക്ചർ അല്ലെങ്കിൽ ബോഡി പോസ്ചർ പ്ലെയേഴ്സിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ബോഡി പോസ്ചറിൻ്റെ കറക്റ്റ്നെസ്, അതായത് വെയ്റ്റ് കറക്റ്റായിട്ടുള്ള മസിൽസ് ലോഡ് ചെയ്ത് ആ സ്ട്രെങ്ത് കൂട്ടുന്നതൊപ്പം അതിൻ്റെ പെർഫെക്ഷൻ പ്ലെയേഴ്സിന് കിട്ടുമെന്നുള്ളതായത് ഒരു സംശയമില്ല. പിന്നെ ഏതൊരു ട്രെയിനിങ്ങിലും നമുക്ക് ഈ ലോഡിങ് മെത്തേഡ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട്
ഗ്രാജ്വലി നമുക്ക് മസിൽസിന്റെ സ്ട്രെങ്ത് അറിയാൻ തന്നെ ഈ വെയ്റ്റ് ട്രെയിനിങ് സഹായിക്കുന്നുള്ളതാണ്. കാരണം വെയ്റ്റ് ട്രെയിനിങ് ചെയ്ത് ചെയ്ത് നമുക്ക് പെർഫോമൻസ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളെ മസിൽസ് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പം വെയ്റ്റ് ട്രെയിനിങ് ഫുട്ബോൾ പ്ലേയേഴ്സിന് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. കാരണം ട്രെയിനിങ് ഇൻഡ്യൂസ്ഡ് ചേഞ്ചസ്, അതായത് മസിൽസിലുണ്ടാകുന്ന ചേഞ്ചസ്, കാരണം നമുക്കറിയാം സപ്പോസ് റോബർട്ടോ കാർലോസ്, കാർലോസിന്റെ അപ്പിയറൻസ് എന്നാലും മസിൽ സ്ട്രെങ്ത് തന്നെയാണ്. ഫുട്ബോൾ പ്ലേയേഴ്സിന് നല്ല കോർഡിസെപ്സ് മസിൽ സ്ട്രെങ്ത് വേണം, അതേനക്ക് കാഫ് മസിൽ സ്ട്രെങ്ത് വേണം. ഇതില്ലെങ്കിൽ പെട്ടെന്നായിരിക്കും കൂടുതലും പ്ലേയേഴ്സിന് വരുന്ന ഇഞ്ചുറി, നീ ഇഞ്ചുറിയും ആംഗിൾ ഇഞ്ചുറി ആയിരിക്കും. ഇത് പ്രിവെന്റ് ചെയ്യാൻ ഫുട്ബോൾ പ്ലേയേഴ്സിന് വെയിറ്റ് ട്രെയിനിങ് മസ്റ്റാണ്. അപ്പൊ നല്ല പ്ലേയേഴ്സിനെ നമ്മളെടുത്ത് കാലെടുത്ത് നോക്കി തന്നെ മനസ്സിലാവും, അല്ല ഷേപ്പ് വർക്കൗട്ട് റെഗുലറായിട്ട് ചെയ്യുന്നതും നന്നായിട്ട് പീരിയഡൈസ്ഡ് ആയിട്ട് ട്രെയിൻ ചെയ്യുന്ന പ്ലേയേഴ്സിന്റെ വെയിറ്റ് ട്രെയിനിങ് പ്ലാൻ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവരുടെ വെയിറ്റ് ട്രെയിനിങ് ഒരു ഫുട്ബോൾ പെർഫോമൻസിന് ഒരു ഘടകം തന്നെയാണ്. അപ്പം എല്ലാ പ്ലെയേഴ്സും തീർച്ചയായിട്ടും വെയിറ്റ് ട്രെയിനിങ് ചെയ്യണം. മിനിമം ഒരു 3 to 4 weeks സെഷൻസ് എന്തായാലും വെയിറ്റ് ട്രെയിനിങ് വേണം. അപ്പം വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ അത് പ്രോപ്പറായിട്ടും സയൻറ്റിഫിക് ആയിട്ടും ചെയ്യണമെന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. നമ്മൾ ഫുട്ബോളേഴ്സിൻ്റെ വെയിറ്റ് ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ.